نتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് തഖ്വയുള്ള ജീവിതം നയിക്കണമേ എന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യഥോചിതം പേടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ഇസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അഫുവിനെയും ആഫിയത്തിനെയും ചോദിക്കുക അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച അവന്റെ മാപ്പിനെ നിങ്ങൾ ചോദിക്കുക അപ്രകാരം തന്നെ ആഫിയത്തിനെയും നിങ്ങൾ ചോദിക്കുക فإن أحدا لم يعتى بعد اليقين خيرا من العافية കാരണം ദൃഢമായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് ശേഷം ഒരാൾക്കും ആഫിയത്തിനേക്കാൾ ഖൈറായ മറ്റൊരു നിഅമത്തും അള്ളാഹു നൽകിയിട്ടില്ല അതാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലേ അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ അസ്സ വജല്ല അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റിയ ഒരു ദുആ ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരൂ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സലില്ലാഹൽ ആഫിയ താങ്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആഫിയത്തിനെ ചോദിക്കുക കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് വീണ്ടും റസൂലിനോട് ചോദിച്ചു യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലേ അല്ലിംനി ഷൈഅൻ അസ്അലുഹുല്ലാഹ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ എന്തെങ്കിലും ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരൂ ഫഖാല ലി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു യാ അബ്ബാസു അബ്ബാസേ യാ അമ്മ റസൂലില്ലാ അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പ താങ്കൾ സലില്ലാഹൽ ആഫിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആഫിയത്തിനെ ചോദിക്കുക ദുനിയാവൽ ആഖിറ ഈ ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് താങ്കൾ ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ആഫിയ വലിയ അനുഗ്രഹമാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഫിയത്തോടുകൂടെ ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിച്ചേക്കാം ചില സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് നമ്മളെ പരീക്ഷിച്ചെന്ന് വരാം നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ടായേക്കാം നമ്മുടെ കൂട്ടത്തിൽ രോഗത്തിന്റെ വേദനകളും രോഗത്തിന്റെ വിഷമതകളും അനുഭവിക്കുന്ന ആളുകളുണ്ടായേക്കാം ആരോഗ്യമുള്ളവർ തന്നെയും ഭാവിയിൽ ഒരുപക്ഷെ രോഗികൾ ആയെന്നും വന്നേക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ രോഗത്തിന്റെ വേദനകളും വിഷമതകളും അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വേദനിക്കുന്ന രോഗങ്ങളിൽ നിന്നും താങ്ങാനാവാത്ത പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല
നാം ഏവരെയും സംരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അത്തരം രോഗങ്ങൾ അനുഭവിക്കുന്ന, രോഗത്തിന്റെ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ഏതാനും ചില വസീയത്തുകൾ നൽകാൻ മാത്രമാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അർറിള ബിഖളാഇല്ലാഹി വസ്സബ്റു ബിഖദ്രി, അല്ലാഹുവിന്റെ വിധിയിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിൽ ക്ഷമ കൈക്കൊള്ളുക എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെ, ഇൻ അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്, വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് ഒരു മുഅ്മിനല്ലാതെ കരഗതമാക്കാൻ സാധ്യമല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻ അസാബതുഹു സറാ ശകർ, അവന് ഒരു മുഅ്മിനിന് ഒരു ഖൈർ വന്നാൽ, സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം വന്നാൽ, ശകർ, അവൻ അല്ലാഹുവിന് നന്ദി ചെയ്യും, അല്ലാഹുവിനെ അവൻ സ്തുതിക്കും, ഫകാന ഖൈറല്ലാ, അതവന് ഖൈറായി ഭവിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, വഇൻ അസാബതുഹു ദറാഉ സബർ, ഫകാന ഖൈറല്ലാ, അവനൊരു ബുദ്ധിമുട്ട് വന്നാൽ, അവനൊരു പരീക്ഷണം വന്നാൽ, അവൻ ഇഷ്ടമില്ലാത്ത കാര്യം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ, സബർ, അവൻ സബ്ര കാണിക്കും, ക്ഷമ കാണിക്കും, ഫകാന ഖൈറല്ലാ, അതും അവന് ഖൈറായി ഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗിയായ എന്റെ സഹോദര, നീ ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമക്കുള്ള പ്രതിഫലം എത്രയാണ് വിശുദ്ധ ഖുർആനിലൂടെ നിന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു പറയുന്നു, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്, ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക്, ജീവിതത്തിൽ ക്ഷമയോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്ക്, സബ്ര കാണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു അത വീണ്ടും പറയുന്നു, വബശ്ശിരിസ്സാബിരീൻ, ജീവിതത്തിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് അല്ലാഹു അത സന്തോഷവാർത്ത അറിയിക്കൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു തുടർന്നുകൊണ്ട് പറയുന്നു, الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون, തങ്ങൾക്കൊരു വിപത്ത് ബാധിച്ചാൽ, തങ്ങൾക്കൊരു പ്രയാസം ബാധിച്ചാൽ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്ന് പറയുന്നവരാണവർ. അങ്ങനെ ജീവിതത്തിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക്, സബ്ര കൈക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ വഉലായിക ഹുമുൽ മുഹ്തദൂൻ, അങ്ങനെ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്തുണ്ടാകും, അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകും, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദര, രോഗിയായ സഹോദരി, നീ ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ക്ഷമ കൊണ്ട് കണക്കില്ലാത്ത പ്രതിഫലം നിനക്കൊരുക്കി വച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ രോഗം, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയവരാണ്. നമ്മുടെ കണ്ണുകൊണ്ട് ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്തു, നമ്മുടെ ചെവി കൊണ്ട് ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടി, നമ്മുടെ കാലുകൊണ്ട്, നമ്മുടെ നാവുകൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ജീവിതത്തിൽ മുഴുവൻ പാപപങ്കിലമായി ജീവിതത്തെ തള്ളി നീക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ രോഗങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന രോഗങ്ങൾ ഒരുപക്ഷേ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന കാര്യങ്ങളായി വർത്തിച്ചേക്കാം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബി വനിതകളിൽപ്പെട്ട ഉമ്മുൽ അലാ എന്ന് പേരുള്ള ഒരു വ്യക്തിയെ രോഗം ബാധിച്ചപ്പോ സന്ദർശിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അബ്ശിരി യാ ഉമ്മുൽ അലാ,
നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഉമ്മൽ അല നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. കാരണം ഒരു മുസ്ലിമിന് രോഗം വന്നാൽ, ഒരു മുസ്ലിമിന്റെ രോഗം യുദ്ധിബുല്ലാഹു ബിഹി ഖതായാ كما تذهب النار خبث الذهب والفضة സ്വർണത്തിന്റെയും വെള്ളിയുടെയും മാലിന്യങ്ങളെ തീ എപ്രകാരം വൃത്തിയാക്കുമോ ശുദ്ധീകരിക്കുമോ അതുപോലെ ഒരു മുസ്ലിമിന്റെ പാപങ്ങളെ, ഒരു മുസ്ലിമിന്റെ പാപങ്ങളെ അവന് ബാധിച്ച രോഗം വൃത്തിയാക്കുമെന്നോ ശുദ്ധിയാക്കുമെന്നോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് രോഗിയായ സഹോദര സഹോദരി നീ സന്തോഷിച്ചു കൊള്ളുക. അതാ നമ്മുടെ റസൂൽ വീണ്ടും പറയുന്നു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദ വലാ ഗമ്മിൻ. ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ദുഃഖമാകട്ടെ, ക്ലേശമാകട്ടെ, പ്രയാസമാകട്ടെ, പരീക്ഷണങ്ങളാകട്ടെ, ഹത്ത ശൗകത്ത് യുസാഖുഹ ഇല്ലാ കഫറ അല്ലാഹു ബിഹാ മിൻ ഖതായ, അവന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും, മുസ്ലിമിന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം നൽകുമെന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സന്തോഷിച്ചു കൊള്ളുക സഹോദര, രോഗിയായ സഹോദര നീ സന്തോഷിച്ചു കൊള്ളുക. നിന്റെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ചെയ്തു കൂട്ടിയ പാപങ്ങളെ പൊറുക്കാനുള്ള കാരണമാക്കിയേക്കാം. അതാ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമ്മോട് പറയുന്നു, അന്ന മറാറത്ത ദുനിയ ഹിയ ബിഐനിഹ ഹലാവത്തുൽ ആഖിറ كذلك وحلاوه الدنيا بعينها مراره الاخره ഈ ദുനിയാവിലെ കയ്പുകൾ, ഈ ദുനിയാവിലെ കയ്പുകൾ നാളെ പരലോകത്തെ മധുരങ്ങളായി വന്നേക്കാം. ഈ ദുനിയാവിലെ മധുരങ്ങൾ നാളെ പരലോകത്തെ കയ്പുകളായും വന്നേക്കാം. അതുകൊണ്ട് ഏത് സമയത്തും നശിക്കാവുന്ന ഈ ദുനിയാവിൽ, ഏത് സമയത്തും തീരാവുന്ന ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ചില കയ്പുനീരുകൾ നിനക്ക് കുടിക്കേണ്ടി വന്നാലും ശാശ്വതമായ മരണമില്ലാത്ത മടക്കമില്ലാത്ത ലോകത്ത് ആ കയ്പുനീരിന്റെ പേരിൽ, ദുനിയാവിൽ അനുഭവിച്ച കയ്പുനീരിന്റെ പേരിൽ പരലോകത്ത് നിനക്ക് മധുരം അനുഭവിക്കേണ്ടി വന്നാൽ അതല്ലേ നിനക്ക് ഖൈർ എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരങ്ങളെ, രോഗികളായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് നൽകാനുള്ള ഒന്നാമത്തെ വസിയ്യ, ക്ഷമിക്കുക സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക സഹോദരങ്ങളെ, സന്തോഷിക്കുക സഹോദരങ്ങളെ. നോക്കൂ, രോഗികൾക്ക് നൽകാനുള്ള മറ്റൊരു വസിയ്യത്ത്, പ്രധാനപ്പെട്ട വസിയ്യത്ത്, അവർ ദുആ ചെയ്യണം എന്നതാണ്. ദുആ എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും നിറഞ്ഞു നിൽക്കേണ്ട ഒന്നാണ്. രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം അവന്റെ ജീവിതം ദുആ കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു വദാ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അമ്മയുജീബുൽ മുൽതറ ഇലാ ദഅ, പ്രയാസപ്പെടുന്നവൻ വിളിച്ചു തേടിയാൽ ഉത്തരം നൽകാൻ അല്ലാഹുവല്ലാതെ ആരുണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വതആലയോട് നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാ ആ ദുആകളുടെ കൂട്ടത്തിൽ രോഗികൾ പ്രത്യേകം ദുആ ചെയ്യേണ്ട പ്രാർത്ഥന ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു സ്വഹാബി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞു, വേദനയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് വിഷമം പറയുകയാണ്, എനിക്ക് വേദനയാണ് എന്നും. ഫഖാല ലഹു റസൂലുള്ളാ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, നീ നിന്റെ കൈ നിന്റെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്ന ഭാഗത്ത് വെക്കുക. വഖുൽ ബിസ്മില്ലാഹി സലാസൻ, ബിസ്മില്ലാ എന്ന് നീ മൂന്ന് പ്രാവശ്യം പറയണം. വഖുൽ സബ മറാത്തിൻ, അതിനുശേഷം നീ ഏഴ് പ്രാവശ്യം പറയണം. അഊദു ബില്ലാഹി വഖുദ്റതി മിൻ ശർരി മാ അജിദു വഉഹാദിർ എന്ന് നീ ഏഴ് പ്രാവശ്യം പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളെ, ഇതാ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നഹ്, നമുക്ക് വേദന അനുഭവിക്കുന്ന ഭാഗത്ത് കൈവച്ചിട്ട് മൂന്ന് പ്രാവശ്യം ബിസ്മി പറയണം. അതിനുശേഷം അഊദു ബില്ലാഹി വഖുദ്റതി, അഊദു ബില്ലാഹി വഖുദ്റതി മിൻ ശർരി മാ അജിദു വഉഹാദിർ എന്ന പ്രാർത്ഥനയും
എന്ന ഇസ്തിആദയും നമ്മൾ നിർവഹിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇൻദൽ കർബ്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പ്രയാസങ്ങൾ വരുമ്പോ, അവിടത്തേക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട് എന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, വേദനകൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ? ആ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകളാണെങ്കിൽ അത്രയും ഖൈറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രോഗികൾക്ക് നൽകാനുള്ള മറ്റൊരു നസീഹ, മറ്റൊരു വസീയത്ത്, സന്ദർശിക്കാൻ വരുന്ന ആളുകളോട്, രോഗ സന്ദർശനത്തിന് വരുന്ന ആളുകളോട് രോഗത്തെക്കുറിച്ച് ആവലാദികളും വേവലാദികളും പറയാതിരിക്കുക എന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വേവലാദികൾ മുഴുവൻ പറയേണ്ടതോ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ആർക്കാണ് സഹോദരങ്ങളെ, നമ്മെപ്പോലെയുള്ള കേവല സൃഷ്ടികൾക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ സാധിക്കുമോ? മറ്റുള്ളവരോട് നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പറഞ്ഞിട്ടെന്ത് നേട്ടമാണുള്ളത്? മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ മാലിക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുക, അതൊരു ഇബാദത്താണ്. റബ്ബിനോട് നമ്മൾ നമ്മുടെ വേദനകൾ പറയുക, നമ്മുടെ പ്രയാസങ്ങൾ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുക. ഇതാണ് ഒരു മുസ്ലിം എടുക്കേണ്ട നിലപാട്. സൃഷ്ടികളോട്, മനുഷ്യരോട് വേദനകളെക്കുറിച്ചോ രോഗത്തെക്കുറിച്ച് പറയുക എന്നതോ സബറിന്, ക്ഷമക്ക് എതിരായ കാര്യമാണ്. മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അസ്സബറുൽ ജമീൽ ഹുവല്ലദീ ലാ ശക്വാ ഫീ, മനോഹരമായ സബ്ർ എന്ന് പറഞ്ഞാൽ, മനോഹരമായ ക്ഷമ എന്ന് പറഞ്ഞാൽ, ആ ക്ഷമയിൽ ഒരിക്കലും മറ്റുള്ള സൃഷ്ടികളോടുള്ള വേവലാദികൾ, അവരോടുള്ള ആവലാദികൾ ബോധിപ്പിക്കൽ ഉണ്ടാവുകയില്ല എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നു. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, അസ്തഖ്വാ ഇന്നമാ തകൂനു ഇലല്ലാഹ്, നമ്മുടെ പരാതികൾ, നമ്മുടെ വേവലാദികൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ആകേണ്ടതുണ്ട്. കമാ ഖാല അൽ അബ്ദു സ്വാലിഹ്, അല്ലാഹുവിന്റെ സ്വാലിഹായ അടിമ യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഇന്നമാ അസ്കു ബസ്തി വ ഹസ്നി ഇലല്ലാഹ്, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് എന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും, ഇന്നമാ അസ്കു ബസ്തി വ ഹസ്നി ഇലല്ലാഹ്, എന്റെ പ്രയാസങ്ങളും എന്റെ വേദനകളും എന്റെ ദുഃഖങ്ങളും എല്ലാം സമർപ്പിക്കാനുള്ളതോ, എല്ലാം അർപ്പിക്കാനുള്ളതോ, എല്ലാത്തിനും പരാതി പറയാനുള്ളതോ, എല്ലാം ബോധിപ്പിക്കാനുള്ളതോ എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനായ യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃകയുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗങ്ങളെക്കുറിച്ചോ നമുക്കുള്ള വേദനകളെക്കുറിച്ചോ മറ്റു സൃഷ്ടികളോടോ നമ്മൾ പരാതി പറയാതിരിക്കുക എന്നല്ല സഹോദര, എന്നു മാത്രമല്ല സഹോദര, നമുക്ക് രോഗം വരുമ്പോ നമുക്ക് നമ്മുടെ റബ്ബിനെ സ്തുതിക്കാൻ സാധിക്കണം. അതാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിദൽ അബദു ബഅസല്ലാഹു ഇലൈഹി മലക്കൈൻ, ഒരു രോഗിയുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കുകളെ അയക്കും. ഒരു മനുഷ്യൻ രോഗിയാകുമ്പോ, നമ്മളൊക്കെ രോഗം ബാധിക്കുമ്പോ നമ്മളിലേക്കതാ രണ്ട് മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കും. ഫഖാൽ, എന്നിട്ട് അല്ലാഹു പറയും, ഉന്ദുറു മാ യഖൂലു ലിഉബാദിഹി, തന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് ഈ രോഗിയായ മനുഷ്യൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ നോക്കൂ എന്ന് പറയും. ഫഇന്നഹു ഹുവ ഇദാ ജാഊഹു ഹമിദല്ലാഹ വഅസ്നാ അലൈഹി, അങ്ങനെ മലക്കുകൾ വരുന്ന സമയത്ത് ആ രോഗിയായ മനുഷ്യൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, അല്ലാഹുവിനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, റഫഅ ദാലിക ഇലല്ലാഹി വഹുവ അഅലം, അവർ ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തും, അല്ലാഹുവിനോട് അത് പറയും. ആ സമയത്ത് ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലിഅബ്ദി അലയ്യ
എന്റെ അടിമക്കോ എന്റെ മേൽ ബാധ്യതയായി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ അവനെ മരിപ്പിക്കുകയാണെങ്കിൽ ഈ രോഗത്തിൽ അവനെ ഞാൻ മരിപ്പിച്ചാൽ അൻ ഉദ്ഖിലഹുൽ ജന്ന അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഞാൻ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. വഇൻ അനസഫൈതുഹു അൻ ഉബ്ദിലഹു ലഹ്മൻ ഖൈറം മിൻ ലഹ്മി വദമൻ ഖൈറം മിൻ ദമി അവനെ ഞാൻ ശിഫയാക്കുകയാണെങ്കിൽ അവനുള്ള മാംസത്തിനേക്കാൾ നല്ല മാംസം കൊടുക്കാൻ അവനുള്ള രക്തത്തിനേക്കാൾ നല്ല രക്തം കൊടുക്കാൻ ഞാൻ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. അവൻ ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കാനും ഞാൻ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്നോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ഹദീസിന്റെ ഷറഹിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഒരു മനുഷ്യനോ രക്ഷയില്ല എന്ന് ആളുകൾ കരുതുന്ന മാരകം രോഗം ബാധിച്ചു എന്ന് കരുതുക, മാരക രോഗം അവന് ബാധിച്ചു, അവൻ ക്ഷമിച്ചു, അല്ലാഹുവിനെ സ്തുതിച്ചു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നന്ദി കാരണത്താൽ, അവന്റെ സ്തുതി കാരണത്താൽ, അവന്റെ മനസ്സിന്റെ സംതൃപ്തി കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ രോഗം ശിഫയാക്കിയേക്കാം എന്ന് ഈ ഹദീസിൽ നിന്നോ ലഭിക്കുന്നുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ഷറഹിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗം വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രോഗികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നമ്മൾ മരണം ആഗ്രഹിക്കാൻ പാടില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്ന അഹദുക്കുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണം ആഗ്രഹിക്കരുത്. വലാ യദ്ഉ ബിഹി മിൻ ഖബ്ലി അൻ യാതിയ, മരണം വരുന്നതിന് മുമ്പോ മരണം സംഭവിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു പോകരുത്. ഇന്നഹു ഇദാ മാത അഹദുക്കും ഇൻഖതഅ അമലുഹു, കാരണം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടമായിരിക്കുന്നു. വഇന്നഹു ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സിൽ വർദ്ധന ഉണ്ടാവുക എന്നത് ഖൈറല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ അതാ റസൂൽ പറയുന്നു, ലാ യതമന്ന അഹദുക്കുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണം ആഗ്രഹിക്കരുത്. ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ്, നന്മകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവന് വർദ്ധിതമായ രൂപത്തിൽ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ സാധിച്ചേക്കും. വഇമ്മാ മുസീഅൻ ഫലഅല്ലഹു യസ്തഅതിബ്, തെറ്റുകൾ ചെയ്ത ആളാണെങ്കിൽ അവനതാ ആയുസ് നീട്ടിക്കുറ്റുന്നത് കൊണ്ടും ആ തെറ്റുകൾക്ക് പരിഹാരം നൽകുവാൻ, തൗബ ചെയ്യുവാൻ, നന്മ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ അവന് സാധിച്ചേക്കും. അതുകൊണ്ട് ഒരാളും മരണം ആഗ്രഹിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ രോഗികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഗൗരവമുള്ള വിഷയം, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത അത് നന്നാക്കിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ രോഗിയായപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ സന്ദർശിക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ടോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താണ് നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അർജുല്ലാഹ, ഞാൻ എന്റെ റബ്ബിൽ പ്രതീക്ഷ വെക്കുന്നു, ഞാൻ എന്റെ റബ്ബിനെ പ്രതീക്ഷിക്കുന്നു, വഅഖാഫു ദുനൂബി, ഞാൻ എന്റെ പാപങ്ങളെ പേടിക്കുകയും ചെയ്യുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ ഹാദാ അൽമൗത്ത് ഇല്ല അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫ്. ഈ രണ്ട് ചിന്തകൾ, സ്വന്തം പാപത്തെക്കുറിച്ചുള്ള പേടി, അല്ലാഹുവിലുള്ള പ്രതീക്ഷ, ഈ രണ്ട് കാര്യങ്ങൾ ഒരു മുഅ്മിനിന്റെ കൽബിൽ ഒരുമിച്ചു കൂടിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല
അവൻ പ്രതീക്ഷിക്കുന്നതോ അവന് നൽകാതിരിക്കുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, അവൻ പ്രതീക്ഷിക്കുന്നതോ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകാതിരിക്കുകയില്ല. വആമനഹു മിമ്മാ യഖാഫ് അവൻ പേടിക്കുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സംരക്ഷിക്കാതിരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുക, നമ്മൾ ക്ഷമിക്കുക, അല്ലാഹുവിനെ ഹംദ് ചെയ്യുക, അല്ലാഹുവിൽ നമ്മൾ പ്രതീക്ഷ വെക്കുക, ദുആ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അപ്രകാരം പരീക്ഷണങ്ങളെ നേരിടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ നസഅബ്ദ വഅയ്യദ ജുന്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅല ആലിഹി വസഹ്ബിഹി അൽമൂഫീന അഹ്ദ. രോഗികളായ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നിസ്കാരത്തിന്റെ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കാരം എന്ന് നമ്മളെല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ്. പലപ്പോഴും രോഗികളായ ആളുകൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കാറുണ്ട്. ഒരിക്കലും രോഗം വരുമ്പോൾ അത്തരം ഒരു സമീപനം നമ്മൾ കൈക്കൊള്ളാൻ പാടുള്ളതല്ല. ഏത് സാഹചര്യത്തിലും നമ്മുടെ ബുദ്ധിയായി നിലനിൽക്കുന്നിടത്തോളം, ബുദ്ധി നമ്മിൽ ഉള്ളയിടത്തോളം നിസ്കരിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് എന്ന് നമ്മൾ വിസ്മരിക്കാതിരിക്കുക. നമുക്ക് നിന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വല്ലി ഖായിമ, നിങ്ങൾ നിന്ന് നമസ്കരിക്കുക. ഫഇല്ലം തസ്തതിഅ ഫഖായിദ, അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക. ഫഇല്ലം തസ്തതിഅ ഫഅലാ ജുനുബിൻ, അതിനും സാധിക്കുന്നില്ലേ, കിടന്നുകൊണ്ട് നമസ്കരിക്കുക. സഹോദരങ്ങളെ, നിന്ന് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ? ഇരുന്ന് നമസ്കരിച്ചാൽ മതി. ഇരുന്ന് നമസ്കരിക്കാൻ നമുക്ക് സാധ്യമല്ലേ? കിടന്നുകൊണ്ട് നമസ്കരിക്കാം. കിടന്നുകൊണ്ടും നമസ്കരിക്കൽ ആംഗ്യം കാണിക്കൽ പ്രയാസമാണോ? കണ്ണുകൊണ്ട് കാണിച്ചാൽ, ആംഗ്യം കാണിച്ചാൽ മതി, നിസ്കാരത്തിന്റെ രൂപം കാണിച്ചാൽ മതി എന്നും വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും, ഏതൊരു സന്ദർഭത്തിലും, ഏതു രോഗത്തിലും നമസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാം നമ്മെ അനുവദിക്കുന്നില്ല. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഉദു ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണോ തയമ്മും ചെയ്തുകൊണ്ട് നമസ്കരിക്കാം. തയമ്മും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണോ? വേണ്ട, അതും വേണ്ടതില്ല. ശരീരത്തിൽ നജസുള്ള അവസ്ഥയുണ്ടോ? രോഗാവസ്ഥയിൽ ശരീരത്തിൽ നജസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ സമയത്ത് ശരീരത്തിൽ നിന്ന് നജസ്സിനെ മാറ്റുക. അല്ല, അങ്ങനെയും സാധിക്കുന്നില്ലേ, ആ നജസ് കൊണ്ട് തന്നെ നമസ്കരിക്കാം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെയും അവർക്ക് സാധിക്കാത്ത കാര്യം കൊണ്ട് നിർബന്ധിക്കുന്നില്ല. നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ, എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നതോ, ഏത് രൂപത്തിലാണോ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നത്, അപ്രകാരം നിസ്കാരം നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരത്തിൽ ഒരു സാഹചര്യത്തിലും അള്ളാഹുവിന്റെ ദീൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തന്നിട്ടില്ല എന്നും നമ്മൾ തിരിച്ചറിയുക. മറ്റൊന്നോ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കാൻ വകയുള്ള ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, അള്ളാഹുവിന്റെ ഒരടിമക്ക്, മുഅ്മിനായ ഒരടിമക്ക് രോഗം ബാധിച്ചാൽ അല്ലെങ്കിൽ അവൻ യാത്രയിലായാൽ, കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ, അവന് ആരോഗ്യമുള്ള സമയത്ത് നിർവഹിച്ച അമലുകളുടെ പ്രതിഫലം മുറിയാതെ അവന് രേഖപ്പെടുത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഫർളിന്റെ കാര്യമല്ല സഹോദരങ്ങളെ. നമ്മൾ ജീവിതത്തിൽ ആരോഗ്യമുള്ള സമയത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായും നമസ്കരിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ തഹജ്ജുദ് മുടക്കം വരാതെ നിർവഹിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ സുന്നത്ത് നോമ്പുകൾ അത് കൃത്യമായി നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? എങ്കിൽ രോഗിയായ സഹോദരങ്ങളെ, സന്തോഷിക്കാൻ അദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് പറഞ്ഞിരിക്കുന്നു, നിനക്ക് രോഗം വന്ന സാഹചര്യത്തിൽ ഈ അമലുകളൊന്നും നിനക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് ആ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇവിടെ യുവാക്കളായ ചെറുപ്പക്കാരായ നമുക്കുള്ളൊരു ഗുണപാഠമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ഈ ആരോഗ്യമുള്ള സമയത്തോ ഈ ചുറുചുറുക്കുള്ള സമയത്തോ ഈ ഉഷാറുള്ള സമയത്തോ കഴിയുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതുപോലെ ജീവിതം മുഴുവൻ സുന്നത്തുകൾ കൊണ്ടോ ഇബാദത്തുകൾ കൊണ്ടോ നമ്മൾ ധന്യമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ടോ? ആരോഗ്യത്തിന്റെ വില, രോഗമില്ലാത്ത അവസ്ഥയുടെ വില, നമ്മിലേക്ക് രോഗം വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നതോ നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഈ സമയം യുവത്വകാലം, ചുറുചുറുക്കുള്ള ഈ സമയം, ആരോഗ്യ സമയം നല്ലവണ്ണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ, നിനക്കൊരു ആക്സിഡന്റ് പറ്റിയാലും നിനക്കൊരപകടം പറ്റിയാലും ഇല്ലേ സഹോദര, ഏത് സമയത്തും ചുറുചുറുക്കോടെ നീ കൊണ്ട് നടക്കുന്ന നിന്റെ ശരീരം ഏത് സമയത്തും ബെഡിൽ കിടത്തപ്പെടാം, ഏത് സമയത്തും നീ കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയേക്കാം, ഏത് സമയത്തും നിന്നിലേക്ക് മാരക രോഗങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമയത്തോ ആരോഗ്യമുള്ള സമയത്തോ റബ്ബിന് തൃപ്തിയുള്ള കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചാൽ നമുക്ക് രോഗം ബാധിച്ചാലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചില്ലെങ്കിലും ഇബാദത്തുകൾ കൃത്യമായും നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകൾ ചെയ്തതുപോലെ അതിനുള്ള പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് രോഗിയായ സഹോദരങ്ങളെ നമ്മൾ ക്ഷമിക്കുക. ഈ വസീയത്തുകൾ മുഴുവൻ ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക. ആരോഗ്യാവസ്ഥയിലുള്ള എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ജീവിതത്തിന്റെ നിമിഷങ്ങൾ മുഴുവൻ അല്ലാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങളിൽ മുഴുകാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ അഭിമാനത്തോടുകൂടെ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആരൊക്കെ എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും, ആരൊക്കെ ഏതൊക്കെ പേരിൽ നമ്മെ ആക്ഷേപിച്ചാലും അല്ലാഹുവിന്റെ ദീൻ, അവന്റെ തൗഹീദ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്, അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിദായത്തില്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.